ധൈര്യം കാണിക്കണം, നട്ടലിന് ഉറപ്പ് കാണിക്കണം, ഏത് ബ്ലോഗറാണ് ഉദ്ദേശിച്ചതെന്ന് കാണിക്കണം. വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. വൈഡ് ആംഗിൾ റിവ്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം സുജിത് ഭക്തന്റെയും അതേപോലെ എം ജി ഒരു കോൺട്രവേഴ്സിയൊക്കെ ഞാൻ പ്രമുഖ മാധ്യമത്തിൽ വന്നതിന്റെ ഭാഗമായിട്ട് ഞാനൊരു പ്രമുഖ വ്ലോഗ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം 100K ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ആ വീഡിയോ എല്ലാവരും കണ്ടതിൽ, കാണാത്തൊരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് പോയി കണ്ടേക്കാം. അപ്പോൾ വീണ്ടും പ്രമുഖ ഓൺലൈൻ മാധ്യമം വീണ്ടും ഒരു ട്രാവൽ വ്ളോഗർ, പ്രമുഖ ട്രാവൽ വ്ളോഗർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ആ ആർട്ടിക്കിൾ വന്നേക്കണം. അപ്പോൾ ആർട്ടിക്കിൾ ഞാൻ വായിക്കായിരുന്നു. വായിച്ചിട്ട് എനിക്ക് അതിനകത്ത് വീണ്ടും നല്ല രീതിയിൽ തന്നെ പുച്ഛവും, സാധാരണ ജനതയോടുള്ള പുച്ഛവും, അതുകൂടാതെ തന്നെ എന്താ പറയുക, ഈ പ്രാവശ്യം അവർ മാരുതി 800 നിന്ന് കുറച്ചും കൂടി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓൾട്ടോയും ഒമിനിയിലേക്കാണ് പോയേക്കണം. അപ്പോൾ അങ്ങ് ആ ഒരു ഒരു കളിയാക്കലും, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ടേക്കാം. അപ്പോൾ ഈ ഫുള്ള് ആർട്ടിക്കിളിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഉള്ളടക്കം, ഒരു എന്താ പറയുക, ഒരു സമ്മറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേക്കാം. ഒരു പ്രമുഖ ട്രാവൽ വ്ളോഗർ ഒരു പ്രമുഖ റിസോർട്ടിലേക്ക് വിളിക്കുന്നു. അവിടെ അവർക്ക് വരാൻ താമസിക്കാൻ താല്പര്യമുണ്ട്. പ്രൊമോട്ട് ചെയ്തേക്കാം, നിങ്ങളുടെ റിസോർട്ട് പ്രൊമോട്ട് ചെയ്യാം. കാരണം കൊറോണയൊക്കെ ആയിട്ട് കച്ചവടം ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സെയിൽസ് വരും. ആ നിങ്ങളുടെ അപ്പുറത്തുള്ള നിങ്ങളുടെ തന്നെ ഹോട്ടൽ ഞാൻ പ്രൊമോട്ട് ചെയ്ത് കണ്ടില്ലേ, അപ്പോൾ ഭയങ്കര തിരക്കല്ലേ, ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിച്ച് വിളിക്കണം. അപ്പോൾ റിസോർട്ട് നമുക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ല, അവിടെ തിരക്കില്ല, ഒന്നും ഇല്ലായിരിക്കണം. അപ്പോൾ വന്നോളാൻ പറയുന്നു. അങ്ങനെ ട്രാവൽ വ്ളോഗർ ഭാര്യയുമായിട്ട് വരാൻ തീരുമാനിക്കുന്നു. തൊട്ടടുത്ത ദിവസം വിളിച്ചിട്ട് പറയുന്നു, ഞാൻ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരോട് ഉണ്ടാവും, കുറച്ച് സുഹൃത്തുക്കളോട് ഉണ്ടാവും, റിലേറ്റീവ്സൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് 12 കൂട്ടിയിട്ട് ഫാമിലി മെമ്പേഴ്സ് മാത്രം. അപ്പോൾ അതിന് എഴുതിയേക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രാവൽ വ്ളോഗർ കുട്ടികളും പരാധീനങ്ങളൊക്കെ ആയിട്ട് വന്ന് കയറി, ഒരു ഓൾട്ടോയും ഒരു ഒമിനിയും പിന്നെ ഒരു SUV ഇവർ വന്ന് കയറിയേക്കണം. പലർക്കും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റിസോർട്ട് കാണുന്നത്. അത് അവരുടെ സ്വഭാവത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ല. ഫുഡ് കഴിക്കാൻ നേരത്ത് എന്താ പറയുക, സായിപ്പുമാർ മാത്രം ഉപയോഗിക്കുന്ന മുള്ളും വടിയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർക്കൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ അതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. പിന്നെ പുഴുങ്ങിയ മുട്ട അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. പിള്ളേരെ അറിയാണ്ട് പറയണം, കൊച്ചു പിള്ളേരെ അടിച്ചു മാറ്റിന്നു പറയണം. അപ്പോൾ അവർ കൊച്ചു പിള്ളേരെ പോലെ ഈ പ്രാവശ്യം ആർട്ടിക്കിളിനകത്ത് വെറുതെ വിട്ടിട്ടില്ല. അതൊക്കെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഈ ഒരു എന്നെ ഈ വ്ളോഗ് ചെയ്യാൻ താല്പര്യപ്പെട്ടത്. കാരണം ഇവർ ഒരു 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 മാന്യമായിട്ടുള്ള രീതിയിലല്ല ഈ ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ് ഈ പ്രമുഖ മാധ്യമം. അപ്പോൾ ഞാൻ പ്രമുഖ എന്ന് ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ഇത് തോന്നരുത്. കാരണം ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പ്രമുഖമാണ്. അപ്പോൾ അവർ പ്രമുഖ വെച്ച് താങ്ങുമ്പോൾ നമ്മൾ തിരിച്ചങ്ങൾ പ്രമുഖ വെച്ച് താങ്ങണ്ടേ, അതല്ല എൻ്റെ രീതി. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് എഴുതിയേക്കാം, അതിൻ്റെ ബാക്കി കഴിഞ്ഞ് പറഞ്ഞേക്കാം. അപ്പോൾ ഇവർ താമസിച്ചു, അവരവിടെ പോയി ഇവിടെ പോയി, ഒരു വൃത്തിയില്ലാതെ എന്നുണ്ടെങ്കിൽ അച്ചടക്കമില്ലാത്ത രീതിയിൽ ആദ്യമായിട്ടൊരു ഇങ്ങനത്തെ ഒരു വലിയ റിസോർട്ട് കാണുന്നതിൻ്റെ ഒരു ഇതിനകത്ത് അവർക്ക് ഇറങ്ങി നടക്കുന്നു. അങ്ങനെ ഇവരുടെ ആ ഒരു താമസമൊക്കെ കഴിഞ്ഞ് പോകാൻ നേരത്ത് പ്രമുഖ ട്രാവൽ വ്ളോഗർ ഒരു പേപ്പറിനകത്ത് ഇവരുടെ കുറേ കംപ്ലയിൻസ് ഒക്കെ എഴുതിക്കൊണ്ട് വരുന്നു. ഈ കംപ്ലയിൻസൊക്കെ പ്രശ്നമാണ്, അതാണ് ഇതാണ്, 500,000 തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെയുള്ള ഈ നെഗറ്റീവ്സൊക്കെ ഞാൻ മാറ്റിയിട്ട് പോസിറ്റീവ് മാത്രം ഈ വ്ളോഗിൽ കൂടി പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ മാനേജറൊന്നും പറയുന്നില്ല, മാനേജർ ടോപ്പ് മാനേജ്മെൻറ്റായിട്ട് സംസാരിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ അതിനുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല. അങ്ങനെ ട്രാവൽ വ്ളോഗർ അവിടെ നിന്ന് ഇറങ്ങുന്നു, വീണ്ടും തിരിച്ചു വിളിക്കുന്നു, എന്തായി നിങ്ങളുടെ നെഗറ്റീവ്സൊക്കെ പബ്ലിഷ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ എന്താ പറയുക, സ്മാർട്ടായിട്ട് നിങ്ങൾ സംസാരിച്ച റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ അമർത്തുന്നുണ്ട്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ഈ പ്രമുഖ ട്രാവൽ വ്ളോഗർ എന്താ പറയുക, അടങ്ങുന്നു, ഒന്നും പറയാതെ വിടുന്നു. ഇത് ഈ ഒരു സംഭവമാണ് ഞാനിത് മെയിനായിട്ട് കൊടുത്തേക്കണം. അപ്പോൾ എൻ്റെ ഒരു ഒരു ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട്, അത്യാവശ്യം വലിയ ആർട്ടിക്കിളാണ് കേട്ടോ, ആർട്ടിക്കിൾ വായിക്കാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഈ പെയ്ഡ് പ്രൊമോഷനെതിരാണ് ഈ ഒരു മൊത്തം ആർട്ടിക്കിളിനകത്ത് ഹൈലൈറ്റ് ചെയ്തേക്കണം. നമ്മൾ വ്ളോഗേഴ്സ് പൈസ വാങ്ങിച്ചിട്ട് പ്രൊമോട്ട് ചെയ്യണെതിരെയാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രമുഖ മാധ്യമത്തിനകത്ത് രണ്ട് ജില്ലകളിലേക്ക് വേണ്ടി ഒരു ചെറിയ പരസ്യം കൊടുക്കണം, ഒരു എന്താ പറയുക, ഈ ക്ലാസിഫൈഡ്സിനകത്ത് പരസ്യം കൊടുക്കണം. 8 മുതൽ 10 വേർഡ്സ് വരെ എഴുതണതിന് 1500 രൂപയൊക്കെയാണ് ഇവർ വാങ്ങിച്ചുകൊണ്ടിരിക്കണം, ഒന്നോ രണ്ടോ ജില്ലകളിലൊക്കെ പരസ്യം കൊടുക്കുന്നതിന്. അപ്പോൾ അതിന് അവർ വാങ്ങിക്കണേ, അവർ പൈസ വാങ്ങിച്ച് ചെയ്യണേനൊന്നും യാതൊരു കണക്കുമില്ല, അതിന് ആരും ഒന്നും പറയാനുമില്ല. ട്രാവൽ വ്ളോഗേഴ്സ് പൈസ വാങ്ങിച്ച് പ്രൊമോട്ട് ചെയ്യണതാണ് പ്രശ്നം. ഒരു ട്രാവൽ വ്ളോഗ് ഇപ്പോൾ ഒരു 1.5-2 ലക്ഷം ആൾക്കാർ കാണുകയാണെങ്കിൽ അത് പൈസ വാങ്ങിച്ച് ചെയ്യണേന് യാതൊരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂട്യൂബ് അതിനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. ഏത് വീഡിയോ ഇട്ടാലും പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ്സ് പെയ്ഡ് പ്രൊമോഷൻ നമുക്ക് വേണ്ടിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അറിയാത്തവരാണെങ്കിൽ, ഇപ്പോൾ ഈ ലേഖനം എഴുതിയ ചേട്ടന് അറിയാൻ പാടില്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ യൂട്യൂബിലുണ്ട്, ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നിങ്ങളിങ്ങനത്തെ ആർട്ടിക്കിൾ എഴുതുമ്പോൾ ഒരു ബേസിക് കാര്യമുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള അറിവുണ്ട്, കോമൺ സെൻസ് എന്ന് പറയും. ബ്ലോഗും വ്ളോഗും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം. നിങ്ങൾ എഴുതിയേക്കുന്നതിന് മൊത്തം ബ്ലോഗാണ്, ബ്ലോഗല്ല, വ്ളോഗാണ്. ട്രാവൽ വ്ളോഗേഴ്സ് ചെയ്യണത് വ്ളോഗാണ്.
ഓക്കെ വിഷ്വൽ ആയിട്ടുള്ള എല്ലാ ബ്ലോഗിനും നമ്മൾ വ്ളോഗ്സ് എന്ന് വിളിക്കും. അത് മനസ്സിലായില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അടുത്തൊരു ട്രാവൽ വ്ളോഗറിനെ അല്ലെങ്കിൽ വേറെ വ്ളോഗേഴ്സിനെ താങ്ങുമ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിട്ട് മണ്ടത്തരം എഴുതാതിരിക്കാം. പിന്നെ വീണ്ടും ഇപ്പോ ഇവര് കഴിഞ്ഞ പ്രാവശ്യം സുജിത് ഭക്തനെതിരെയുള്ള ആർട്ടിക്കിളിനകത്ത് മാരുതി 800 ഉപയോഗിക്കുന്നവർക്കായിരുന്നു ചെറിയൊരു പുച്ഛം. പക്ഷെ ഇതിനകത്ത് ഓൾട്ടോ മിനിയിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾട്ടോ ഒമിനി വച്ചിട്ടാണ് ഓൾട്ടോയും ഒമിനിയിലും കുട്ടികളും പരാധീനങ്ങളുമായിട്ട് വന്ന് കയറി എന്നൊക്കെ രീതിയിലാണ് കൊടുത്തേക്കണം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പറയുമ്പോൾ ഈ എഴുതിയ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആർട്ടിക്കിൾ എഴുതിയ ചേട്ടൻ്റെ വീട്ടിൽ റോൾസ് റോയ്സും BMW ഒക്കെ വെച്ചിട്ടാണ് പുള്ളി ഡെയിലി കടയിലൊക്കെ പോയി കറങ്ങി നടക്കണമെന്ന് എനിക്ക് തോന്നണം. കാരണം പുള്ളിക്ക് സാധാരണ കാറുകളുടെ കാറുകളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അവരേതെങ്കിലും രീതിയിലൊക്കെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചേട്ടൻ BMW ബെൻസ് ഒക്കെയാണ് വീട്ടിൽ ഉപയോഗിക്കണമെന്ന് നമുക്ക് ഏകദേശം പിടിയിട്ടുണ്ട്. പിന്നെ അടുത്തെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ബ്ലോഗറല്ല പുതിയ ബ്ലോഗറാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത് ബ്ലോഗല്ല ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ പഴയ ബ്ലോഗ് എന്ന് ഉദ്ദേശിച്ചത് കഴിഞ്ഞ ആർട്ടിക്കളിലെ ആളായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് വേറെ ബ്ലോഗറാണെന്ന് പറയണം. അപ്പോൾ ഞാൻ ഈ ഇതും ഫുള്ള് വായിച്ചിട്ട് ട്രാവൽ വ്ളോഗ്സ് മെയിനായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഏകദേശം ഐഡിയ ഇട്ടിട്ടുണ്ടാവും ഫാമിലി ആയിട്ട് ഏത് റിസോർട്ടിൽ ഈ അടുത്ത് പോയിക്കണ ബ്ലോഗറാണെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ എനിക്കും 100% ഷുവറൊന്നുമില്ല. അതുകൊണ്ട് പേര് ഞാൻ ആരുടെയും പേര് പറയണം കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങളെല്ലാം കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അടിച്ചാൽ കാര്യമാണ്. കാരണം എനിക്കൊരു 80% ഒരു ഐഡിയ ഉള്ളൂ. നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രാവൽ വ്ളോഗ്സ് കാണുന്ന ആൾക്കാർക്ക് ഏകദേശം ആയിട്ട് ഞാൻ എല്ലാ ട്രാവൽ വ്ളോഗ്സും ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല. പക്ഷേ 2-3 ആൾക്കാരുടെ ട്രാവൽ വ്ളോഗ്സ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ടേക്കാട്ടോ. അപ്പം പഴയ വ്ളോഗറല്ല പുതിയ വ്ളോഗറാണ്. പക്ഷേ സ്വഭാവം സെയിം തന്നെയാണ് എഴുതിയേക്കണം. അവിടെ ഒരു പുച്ഛമുണ്ട്. അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇവർ ഈ വ്ളോഗ് എൻഡ് ചെയ്യാൻ നേരത്തെ എഴുതിയേക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് അടിക്കണം. ഇങ്ങനത്തെ പൈസ മേടിച്ച് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര അൺഹെൽത്തി ആയിട്ട് ചെയ്യണം വ്ളോഗ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ ഇതിനകത്ത് എഴുതിയേക്കണം, നിങ്ങൾ എഴുതിയേക്കണ കാര്യങ്ങളൊക്കെ 100% ഉറപ്പാണ് അല്ലെങ്കിൽ കറക്റ്റാണെന്ന് വിശ്വസിക്കാൻ അത്ര മണ്ടന്മാരല്ല നമ്മൾ വായിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതിയേക്കണ എന്തെങ്കിലും കാരണവശാൽ അത് ശരിയാണെന്നുണ്ടെങ്കിൽ അത് മോശമാണ്. കാരണം ഒരു റിസോർട്ടിലേക്ക് ഫാമിലിയായിട്ട് 10-12 പേരെ കൊണ്ടുപോയി കയറ്റിയിട്ട് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ ബില്ലിലെ ഇളവ് ചോദിക്കാം, ഫ്രീ ആയിട്ട് താമസിക്കാം, ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് വളരെ മോശമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ആ ഒരു വ്ളോഗിൻ്റെ ആ സ്റ്റാൻഡേർഡ് ഏകദേശം നമ്മളെല്ലാവരും മനസ്സിലാക്കിയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളോട് എനിക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ പെയ്ഡ് പ്രൊമോഷൻ എഗ്രി അലൗഡ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെയ്ഡ് പ്രൊമോഷൻ ആക്കാം. അത് പ്രത്യേകമായിട്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇൻക്ലൂഡ്സ് പെയ്ഡ് പ്രൊമോഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരാൾ പൈസ മേടിച്ച് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അവരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ അവരുടെ ഫോളോവേഴ്സ് ഇത്ര ഒരു 1 മില്യനോ അല്ലെങ്കിൽ 2 മില്യനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ ചോദിച്ച് എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം അവർ ഒരു വീഡിയോ ഇപ്പോൾ 8 ലക്ഷം പേര് അല്ലെങ്കിൽ 4 ലക്ഷം പേര് 8 ലക്ഷം പേരൊക്കെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ അലൗഡാണ്. നിങ്ങൾ ചെയ്യുന്നില്ലേ, നിങ്ങളുടെ പ്രമുഖ മാധ്യമത്തിനകത്ത് പരസ്യം കൊടുക്കുകയാണ് നിങ്ങൾ എത്ര വേണം ചാർജ് ചെയ്യണം നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കാൻ മതി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണമെങ്കിൽ പാവപ്പെട്ട വ്ളോഗേഴ്സിന് അവർക്കും ചെയ്യാവുന്നതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനുവേണ്ടി ഇത്രയും ഭയങ്കരമായിട്ട് സംഭവമാക്കി ആൾക്കാരെ മോശം പറഞ്ഞ് കുറ്റം പറഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ നിങ്ങളിങ്ങനെ താങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കാര്യം ആലോചിക്കുക. കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബ്ലോഗും ബ്ലോഗും നിങ്ങൾ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ റിപ്പോർട്ട് അടിക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സെറ്റിംഗ്സിൽ പോയിട്ട് ഇങ്ങനത്തെ വീഡിയോസിനെ അവോയ്ഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ വീഡിയോസിനെ അവോയ്ഡ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ഒരു കുറച്ച് ധൈര്യം കാണിക്കണം, നട്ടലിന് ഉറപ്പ് കാണിക്കണം, ഏത് വ്ളോഗറാണ് ഉദ്ദേശിച്ചതെന്ന് കാണിക്കണം. അതുകൂടാതെ തന്നെ ഏത് റിസോർട്ടാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണത് 100% ഒരു മാധ്യമധർമ്മമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ലാതെ അവിടെ എവിടെയും തൊടാത്ത രീതിയിലൊക്കെ ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുച്ഛിച്ച് തള്ളുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ചിലപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല പിതൃക്കന്മാരൊക്കെ ആലോചിക്കുന്ന രീതിയിലുള്ള നല്ല തെറിവിളിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒഴിവാക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ട്രാവൽ വ്ളോഗേഴ്സ് എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറയാറ്, നിങ്ങൾ അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാം. അതാണ് ഹീറോയിസം. അല്ലാതെ നിങ്ങൾ അവിടെ എവിടെ നടത്ത രീതിയിലൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ഏത് പ്രമുഖ ട്രാവൽ വ്ളോഗർക്കെതിരെയാണ് ഈ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അടിച്ചേക്കാം, പിന്നെ ഒന്ന് ഷെയർ കൊടുത്തേക്കാം. കാരണം ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റൊക്കെ നമുക്കും ഒരുപാട് ഇഷ്ടമാണ്. പ്രമുഖ ഓൺലൈൻ മാധ്യമം ഇങ്ങനെ പ്രമുഖ ആൾക്കാർക്ക് കിട്ടി താങ്ങുമ്പോൾ നമ്മളും ഇതുപോലെ പ്രമുഖ വ്ളോഗ്സൊക്കെ ചെയ്ത് നിങ്ങളിലേക്ക് ഓരോരോ വീഡിയോസ് എത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രമുഖമായിട്ടുള്ള ലൈക്കും പ്രമുഖമായിട്ടുള്ള സബ്സ്ക്രിപ്ഷനും ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. തരാം.